എന്റെ സുഹൃത്തായ ഡേസി ചേച്ചിയുടെ വീട്ടിലാണ്. വീടെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, പ്രകൃതിയോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക വീടാണ്. കാര്യം ഇവിടെ ഒരുപാട് മരങ്ങളും പൂക്കളും ചെടികളും നിറയെ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഷെയ്ലോമേൽ എന്ന വീട്ടിലെ പ്രത്യേകതകളും കാണാം, ഒപ്പം നമുക്ക് ഡേസി ചേച്ചിയുടെ കിണ്ണ റെസിപ്പിയും കണ്ട് നോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഡേസി ചേച്ചി ഒരുപാട് എന്താ പറയാ, നല്ല മനസ്സിന് ഉടമയാണ്, ഒരു പ്രകൃതി സ്നേഹം കൂടിയാണ്. കാര്യം ഒത്തിരി ഫ്രൂട്ട്സ് ഒക്കെയാണ് ഈ മണ്ണിലുള്ളത് അല്ലേ? ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്, വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്ക് എവിടുന്ന സമയം വരുന്നത് ഇതൊക്കെ നോക്കി നടത്താൻ? അത് നമുക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ടല്ലോ, ഇഷ്ടം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിനും ഒരു സമയം നമുക്ക് താനെ അങ്ങ് വരും. എന്നെ ഈ വാട്സാപ്പിൽ ഓരോ ഫോട്ടോസ് എടുത്ത് കൊതിപ്പിക്കും. ചക്കയുടെയും മാങ്ങയുടെയും പിന്നെ റംബുട്ടാനല്ലാത്ത പുലോസ അങ്ങനെ ഒത്തിരി മാംഗോസ്റ്റീൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ കാണിച്ച് എന്നെ കൊതിപ്പിച്ചാണ് ഇവിടെ എത്തിപ്പിക്കാറ് പലപ്പോഴും അല്ലേ. അപ്പൊ അത് കൂടുതൽ സമയം കളയില്ല, നമുക്ക് വേഗം നമ്മുടെ റെസിപ്പിയിലുണ്ട്. അപ്പൊ ഞങ്ങള് ഗാർഡനിൽ പോയിട്ട് പപ്പായ എടുത്തോണ്ട് വരാൻ പോവാ. നിങ്ങൾ കണ്ടോ എന്തൊക്കെ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആണ്, ചക്കയും മാങ്ങയും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അതിനൊപ്പം തന്നെ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്. ഇത് ചേച്ചി ഇത് റംബുട്ടാൻ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ റംബുട്ടാൻ അല്ല അല്ലേ? ഇല്ല, ഇതാണ് പുലോസാൻ. പുലോസാൻ കൊള്ളാലോ പേര്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പീൽ ചെയ്യാൻ പറ്റും കണ്ടോ, അത് കാരണമാണ് റംബുട്ടാൻ പോലെ തന്നെ. റംബുട്ടാൻ പോലെ കുറച്ച് രുചി കുറച്ച് വ്യത്യാസം. പക്ഷെ ഇവിടുത്തെ ചക്ക ഭയങ്കര ഒരു, എനിക്ക് എന്നെ ചക്ക സത്യം പറഞ്ഞ ചക്കയിലോട്ടുള്ള നോട്ടം മാറിയേ ഇല്ല. കുഞ്ഞു ഷേപ്പിൽ അല്ലേ, ഒരു പ്രത്യേകത തോന്നുന്നു ചക്കയ്ക്ക്. ഇത് എന്താന്ന് വെച്ചാല് ഞങ്ങള് ഇതിനെ വിളിക്കുന്നത് ശിങ്കാരി ചക്ക എന്നാണ്. ശിങ്കാരി ചക്ക കൊള്ളാലോ, ശിങ്കാരി മേളം എന്നൊക്കെ പറഞ്ഞ ശിങ്കാരി ചക്ക. ഒരു പ്ലാവിന്ന് നമുക്ക് പല കളറിലെ ചക്കയാണ് കിട്ടുന്നത്. ഒരു ഡീപ്പ് ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച് ആൻഡ് ഷേഡ്സ് ഓഫ് ഓറഞ്ച് ആൻഡ് നല്ല രുചിയാണ് ഇതിന്റെ ചക്ക. ഞാന് അടുത്ത വർഷത്തേക്ക് ഒന്നല്ല മൂന്ന് ചക്ക ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി റെസിപ്പി ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഹെൽത്തി റെസിപ്പി എപ്പോഴും ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നതാണ് ഓരോ കാര്യം പറയുമ്പോഴും. അപ്പൊ നമുക്ക് അതെന്താണെന്ന് ചോദിച്ചറിയാം. രണ്ട് സൂത്രം ചെവിടിക്ക് പറഞ്ഞുതരാം. ഒന്നും ഞമ്മര് അരിയുടെ ഒരു ഇതും അതിന്റെ കൂടെ കഴിക്കാൻ പച്ച പപ്പായയുടെ കറിയൊന്നും കളയാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതേസമയം എലിഗന്റ് ആയിട്ടുള്ള ടു റെസിപ്പീസ്. വെരി സിമ്പിൾ ടു റെസിപ്പി ആണോ? പറഞ്ഞല്ല ടു. അപ്പൊ അതായതാണ് നമ്മള് പറിച്ചോണ്ട് വന്ന പപ്പയ്ക്ക് അല്ലേ. അപ്പൊ ഇതെന്തായാലും ചെയ്യാൻ പോണെ, ഇത് നമ്മള് കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കണം. എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒട്ടും കറ നമ്മൾ കളയുന്നില്ല. സാധാരണ നമ്മൾ ആദ്യം പപ്പയ്ക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കറയാണ് എടുത്ത് കളയുന്നത്. ഇതങ്ങനെ നമ്മൾ മുഴുവൻ കളക്ട് ചെയ്യും. ഈ ക്യൂബ്സ് എടുത്ത് നമ്മൾ നേരത്തെ നമ്മൾ കറ കളക്ട് ചെയ്ത് അതിനകത്തോട്ട് ഇങ്ങനെ എടുത്തിട്ട് മിക്സ് ചെയ്യണം. ആക്ച്വലി കുറച്ച് കറ കുറവായിരുന്നു അല്ലേ ഈ പപ്പായക്ക്. ഇതിപ്പം നമ്മൾ പപ്പായൊക്കെ ഇങ്ങനെ ക്യൂബ്സ് ആക്കി കറിയായിട്ടൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. ഇതിന്റെ കൂടത്തിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണിത്, ഹിമാലയൻ പിങ്ക് റോക്ക് സോൾട്ട് പൊടിച്ചതും കറുവപ്പട്ട പൊടിച്ചതും കുറച്ച് പച്ചമുളകും. കറുവപ്പട്ടയും സോൾട്ടും കൂടി പൊടിച്ചു വെച്ചത്. റൈറ്റ്. അതിന്റെ കൂടത്തില് ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. കറിവേപ്പില നല്ല ഒരു മണവും ഒരു മിക്സ് ദം ഓൾ ലൈക്ക് ദിസ്. ഓക്കേ, നന്നായിട്ട് യെസ് മിക്സ്ഡ് ആയി.
ഇത് നമ്മൾ ജസ്റ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പൊ നമ്മളിങ്ങനെ വെച്ചു, അപ്പൊ നല്ല ആവി വരുമല്ലോ. ആവി വന്നു കഴിയുമ്പോ സിമ്മിലിടുക, വെയിറ്റ് ഇടല് ജസ്റ്റ് 10 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മള് 10 മിനിറ്റിന് വെയിറ്റ് ചെയ്യണ്ടേ, അത് കുക്കായിട്ട് വരാം. യെസ്, ആ സമയം നമുക്ക് സെക്കൻഡ് റെസിപ്പിയിലോട്ട് പോവാം അല്ലേ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഇത് നവരരി 1 കപ്പ്, 1/2 കപ്പ് ചെറുപയറ് പരിപ്പ്. ആശാലി ആയുർവേദ കടയിൽ കിട്ടും. ആശാലി കേട്ടോ, ആയുർവേദ കടയിലേ കിട്ടുള്ളൂ. ഓക്കെ, ഉലുവ, ചെറിയ ജീരകം, വലിയ ജീരകം. വലിയ ജീരകം. ഇത് അരി നമ്മൾ പ്രത്യേകം കുതിർത്ത് വെക്കുന്നു. അതുപോലെ ഇത് ഇത്രയും സാധനങ്ങളും നമ്മൾ കുതിർത്ത് വെക്കുന്നു. അരി സെപ്പറേറ്റ് കുതിർത്ത് വെക്കുന്നു. ഈ ചെറുപയർ പരിപ്പും ഈ പറഞ്ഞ ജീരകം, ആശാലിയും, ഉലുവ, ഇതെല്ലാം വേറെയും കുതിർത്ത് വെക്കുന്നു അല്ലേ. അരി 1 കപ്പാണെങ്കിൽ 1/2 കപ്പ് ചെറുപയർ പരിപ്പ്. ഓക്കെ, ബാക്കിയൊക്കെ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉലുവയും, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/3 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ. ഒരു ഹെൽത്തി റെസിപ്പി ആണ് കേട്ടോ നമ്മള് കാണാൻ പോണേ. ഇത് നമ്മള് 1 മണിക്കൂർ കുതിർത്തിട്ട് വേവിച്ച് വെച്ചേക്കുന്ന അരിയാണ്. ഇത് നമ്മുടെ ചെറുപയർ പരിപ്പ്, നല്ല ജീരകം, പെരുംജീരകം, ആശാലി, ഉലുവ എല്ലാം കുതിർത്തിട്ട് അതുപോലെ വേവിച്ച് വെച്ചു. അത് എത്ര സമയം കുതിർത്തിട്ടുണ്ട്? 2 ഓരോ മണിക്കൂർ. ഇനി ഇത് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുവാണ്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് തിളപ്പിക്കണം, എന്റെ രുചികളെല്ലാം കൂടെ നന്നായിട്ട് ആകാൻ വേണ്ടി. ചെറിയ ഫ്ലെയിമിലാണ് 1 മിനിറ്റ് വെക്കേണ്ടത് അല്ലേ. അപ്പൊ മറ്റേത് ആയിട്ടുണ്ടോ? നമ്മൾ ആദ്യത്തെ റെസിപ്പി പപ്പയ്ക്ക റെസിപ്പി ഓൾമോസ്റ്റ് ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട് അല്ലേ. നല്ല ആവി വരുന്നുണ്ട്. ഓക്കെ, അതാ നമ്മുടെ ഡേയ്സി ചേച്ചിയുടെ പപ്പായ മാജിക് റെഡി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആണ്, ഡയറ്റ് എടുക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഡിഷാണ്. ഞാൻ ഒരു കഞ്ഞിയും റെഡി ആയി തോന്നുന്നു അല്ലേ. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യണം. ഇത് നമ്മൾ 1 തേങ്ങയുടെ പാല്, തലപ്പാല് മാത്രം ഇങ്ങനെ ഒഴിക്കുന്നു. മിക്സ് ചെയ്യണം നന്നായിട്ട്, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ. ഇതെല്ലാം ഇപ്പം നന്നായിട്ട് മിക്സ്ഡ് ആയിട്ടുണ്ട്. നൗ വി ആഡ് സോൾട്ട് ഓൾസോ ടു മിക്സ് ഇറ്റ് അഗെയിൻ. ഇത് ദ ഹോൾ സീക്രട്ട്, ആ ട്വിസ്റ്റ് കിടക്കുന്നത് ഇവിടെയാണ്. ഇത് 3 വണ്ടം മാങ്ങ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ബാക്കി മധുരമുള്ള മാങ്ങ എനിക്ക് ഒരു ചെറിയൊരു പുളിയും ഒക്കെ കൂടെ വരുമ്പോ നല്ല ഒരു ടേസ്റ്റ്. കഞ്ഞിയുടെ കൂടെ മാങ്ങയോ, അത് പഴുത്ത 3 വണ്ടം മാങ്ങ. അതെ, ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആണല്ലോ. ഇനി ഇത് നമ്മള് മാങ്ങയുടെ മുകളിലേക്കാണ് സെർവ് ചെയ്യുന്നത് അല്ലേ. അതെ. ഇനി ഇതിനകത്തൊരു വെരി സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അതാണ് നമ്മുടെ തുളസി. ഇതിങ്ങനെ ശരിക്കും നല്ല ഫ്ലേവർ വരും, തുളസിയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ കഞ്ഞിക്ക്. അപ്പൊ ഇതാ ഞവര കഞ്ഞി, ഔഷധ കഞ്ഞി റെഡി വിത്ത് മാംഗോ. കണ്ടോ കണ്ടോ, ഒരു വെറൈറ്റി അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആണ്, ഇതും നല്ല ഡയറ്റിന് ഡയറ്റ് എടുക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഡിഷാണ്. അപ്പൊ നമുക്ക് ഞവര കഞ്ഞി കഴിച്ചു നോക്കാം. യെസ്, ഒരു സ്പെഷ്യൽ കഞ്ഞിയാണേ. കഞ്ഞിയുടെ ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ് മാംഗോ, നല്ല പഴുത്ത മാങ്ങയല്ലേ, ചെറിയൊരു പുളിയും ഉണ്ട്, ഒരു വെറൈറ്റി തന്നെ തുളസിയുടെ ഫ്ലേവറും അല്ലേ. ഒരു വെറൈറ്റി ആട്ടോ. നമുക്ക് പപ്പായ കൂടി കഴിച്ചു നോക്കണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഈ പപ്പായ ഡിഷ് ഉണ്ടല്ലോ, ഒരു ബെസ്റ്റ് ഡിഷ് ആട്ടോ. കാരണം വെച്ചാൽ ഡയറ്റ് എടുക്കുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം, രണ്ടും ഹെൽത്തിയാണ് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ കണ്ടില്ലേ, കുറെ ചക്കയും മാങ്ങയും ഒത്തിരി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, അതാണ് ഈ ശൈലൂമയിൽ ഉള്ള വീട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇതൊരു പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ മണ്ണിനൊക്കെ. മണ്ണിന് മാത്രല്ല, അതാണ് ഇവിടുത്തെ ഡേയ്സി ചേച്ചിക്കും. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്നത്തെ പോലെ ടാറ്റ, ബൈ.